ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഞാനും ഇവരും ഗൾഫിൽ ഒരേ കമ്പനിയിലായിരുന്നു, ചെയ്തതും ഒരേ ജോലിയാണ്. ഇതിനിടയിൽ അയാൾ ഒരു വീടും വെച്ചു, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും കൊടുത്തു, ഡേവ് അന്തസ്സായിട്ട് വിവാഹവും കഴിപ്പിച്ചു. എങ്ങനെയാണോ ഇതൊക്കെ KSFE ചിട്ടി ഒരു സമ്പാദ്യം മാത്രമല്ല, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സത്യം കൂടിയാണ്. ഇപ്പോഴതാ KSFE പ്രവാസി ചിട്ടിയും ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 5, ഞായറാഴ്ച. NCPയിൽ മന്ത്രി കസേരയ്ക്കായി ഓട്ടം. മന്ത്രി AK ശശീന്ദ്രൻ NCP അധ്യക്ഷൻ ശരത് പവാറിനെ മുംബൈയിൽ സന്ദർശിച്ചു. മന്ത്രിസ്ഥാനത്തു നിന്ന് ശശീന്ദ്രനെ മാറ്റി മാണി സി കാപ്പനെ മന്ത്രിയാക്കാനുള്ള നീക്കത്തിനിടെയാണ് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഭൂപരിഷ്കരണ നിയമത്തിൽ ഒപ്പുവെച്ചത് മുഖ്യമന്ത്രിയായിരുന്ന C അച്യുതമേനോൻ തന്നെയാണെന്നും അതിന്റെ ക്രെഡിറ്റ് മറ്റാർക്കുമല്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സൂര്യനെ പാഴ്മുറം കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കരുതെന്നും ചരിത്രം വായിച്ചു പഠിക്കണമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഭൂപരിഷ്കരണ വിഷയത്തിൽ അച്യുതമേനോന്റെ പേര് പരാമർശിക്കാതെ ചരിത്രം പഠിക്കണമെന്ന് ഉപദേശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് തിരിച്ചടിയായി കാനത്തിന്റെ തൃശൂരിലെ പ്രസംഗം. പൗരത്വ നിയമ ഭേദഗതിയെ പിന്തുണച്ച് കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും റാലി നടത്താൻ BJP. ഈ മാസം 15 ശേഷം മലബാർ മേഖലയിൽ നടത്തുന്ന റാലിയിൽ BJP അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ പങ്കെടുക്കും. വരുമാനത്തിൽ സ്ഥിരതയില്ലാത്തതിനാലാണ് കർഷകർ കൃഷിയിൽ നിന്ന് അകലുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തൃശൂരിൽ വൈഗ കാർഷിക മേള ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പ്രദർശനം 7 വരെ തുടരും. കുറ്റകൃത്യങ്ങളിലുള്ള അന്വേഷണങ്ങളിൽ ശാസ്ത്രീയത ഉറപ്പുവരുത്തണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പോലീസിനെ ജനങ്ങൾ തെറ്റിദ്ധാരണയോടെയാണ് കാണുന്നത്, ഇത് മാറ്റിയെടുക്കണം. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ ഫോറൻസിക് സയൻസിലുള്ള ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയെ ഗവർണർ അപമാനിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തെ തള്ളിപ്പറയുന്ന ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗവർണറുടെ മുന്നിൽ നല്ല പിള്ള ചെമയുന്ന മുഖ്യമന്ത്രിക്ക് ഭയമാണോ എന്നും ചെന്നിത്തല തൃശൂരിൽ ചോദിച്ചു. മുത്തൂറ്റ് ഫിനാൻസിൽ വീണ്ടും പണിമുടക്ക്. ഒത്തുതീർപ്പ് വ്യവസ്ഥ ലംഘിച്ച് 166 ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെതിരെ CATU നേതൃത്വത്തിലാണ് സമരം. ശാഖകൾ ലാഭകരമല്ലാത്തതിനാൽ അടച്ചുപൂട്ടുന്നതിനാണ് പിരിച്ചുവിടേണ്ടി വരുന്നതെന്ന് മാനേജ്മെന്റ്. മരടിൽ ഫ്ളാറ്റുകൾ പൊളിക്കുന്ന ദിവസങ്ങളിൽ നിരോധനാജ്ഞ. പൊളിക്കുന്നതിന്റെ സമയക്രമം മാറ്റിയില്ല. സമീപത്തുള്ള 2000-ൽ അധികം ആളുകളെ ഒഴിപ്പിക്കും. വാളയാറിൽ സഹോദരിമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നീതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് നീതിയാത്ര. ഹൈക്കോടതി സമീപത്തു നിന്ന് ആരംഭിച്ച യാത്ര 22 സെക്രട്ടേറിയറ്റിൽ എത്തും. പ്രൊഫസർ സാറാ ജോസഫ്, MN കാരശ്ശേരി, CR നീലകണ്ഠൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യാത്ര. നിക്ഷേപകർ നാടിനെ കൊള്ളയടിക്കാനാണ് വരുന്നതെന്ന പഴയ ധാരണ തിരുത്തേണ്ട കാലം പണ്ടേ കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ ലുലു ഗ്രൂപ്പ് പുഴയ്ക്കൽ ലുലു കൺവെൻഷൻ സെന്ററിന് സമീപം ആരംഭിച്ച ഹോട്ടൽ ഹയാത്ത് റിജൻസി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളിയായ മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥനെ കസ്റ്റഡിയിലെടുത്ത ഉത്തർപ്രദേശ് പോലീസ് 10 മണിക്കൂറിന് ശേഷം മോചിപ്പിച്ചു. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അലിഗഡ് സർവകലാശാലയിൽ പ്രസംഗിക്കാനെത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. ജയിൽ മോചിതനായെന്നും സ്വതന്ത്ര ബനാന റിപ്പബ്ലിക് ഓഫ് ഉത്തർപ്രദേശിന്റെ അതിർത്തി വരെ അകമ്പടിയുണ്ടെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക്, ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. പൗരത്വ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകാനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കാൻ രാജസ്ഥാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 2017 രജിസ്റ്റർ ചെയ്ത ഒരു റിട്ട് ഹർജിയിൽ വാദം കേൾക്കവെയാണ് സർക്കാരിനോട് വിശദീകരണം തേടിയത്. രാജസ്ഥാൻ കോട്ടയിൽ ശിശുമരണങ്ങളുണ്ടായ സർക്കാർ ആശുപത്രിയുടെ ദയനീയാവസ്ഥ വെളിപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട്. സാധാരണ ആശുപത്രിയിൽ ഉണ്ടായിരിക്കേണ്ട പ്രാഥമിക സജ്ജീകരണങ്ങൾ കോട്ട ആശുപത്രിയിൽ ഇല്ലെന്നാണ് റിപ്പോർട്ട്. കോട്ടയിലെ സർക്കാർ ആശുപത്രിയിലുണ്ടായ കൂട്ടശിശുമരണത്തെ ചൊല്ലി രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരിൽ ഭിന്നത. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ പരോക്ഷമായി വിമർശിച്ച് പാർട്ടി സംസ്ഥാന അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ സച്ചിൻ പൈലറ്റ്. ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും ഒഴിയാനാവില്ല, സച്ചിൻ പൈലറ്റ് പറഞ്ഞു. 107 കുട്ടികൾ മരിച്ച കോട്ട ആശുപത്രി സന്ദർശിക്കാനെത്തിയ ആരോഗ്യമന്ത്രിയെ സ്വീകരിക്കാൻ പച്ചപ്പരിവതാനി വിരിച്ചത് വിവാദമാകുന്നു.
സർക്കാർ ആശുപത്രിയായ ജെ കെ ലോണിലേക്ക് രാജസ്ഥാൻ ആരോഗ്യമന്ത്രി രഘുശർമ്മ എത്തിയപ്പോഴാണ് പരവതാനി വിരിച്ചത്. മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ മന്ത്രിസഭയിൽ നിന്ന് അബ്ദുൾ സത്താർ രാജിവെച്ചെന്ന വാർത്ത തള്ളി ശിവസേന. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുമായി സത്താർ ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്ന് ശിവസേന വക്താവ് അർജുൻ ഗോഡ്കാർ. വേദനിക്കുന്ന നിങ്ങൾക്കൊപ്പം ഞാനുണ്ടെന്ന പ്രഖ്യാപനവുമായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. മുസഫർനഗറിൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഇരകളായവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയായിരുന്നു പ്രിയങ്ക. ഗുജറാത്തിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അജ്ഞാതർ തകർത്തു. അമ്രേലി ജില്ലയിലുള്ള ഹരികൃഷ്ണ തടാകത്തിനടുത്തെ പ്രതിമയാണ് തകർത്തത്. ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലെ അമേരിക്കൻ എംബസിക്കും അമേരിക്കൻ സൈനികർ തങ്ങുന്ന ബാലാദ് വ്യോമത്താവളത്തിനും നേരെ വ്യോമാക്രമണം. ആക്രമണത്തിൽ ആളപായമുണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ 35 സൈനിക താവളങ്ങളും ഇസ്രായേൽ നഗരമായ ടെല്ലവീവും തങ്ങളുടെ സൈനിക പരിധിക്കുള്ളിലാണെന്ന് ഇറാൻ. ഇറാനിയൻ സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയെ ഇറാഖിൽ വധിച്ചതിന് പിറകെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഖൊലാമാലി അബു ഹമേസിന്റെ മുന്നറിയിപ്പ്. സൈനിക കരുത്ത് ദുരുപയോഗിക്കരുതെന്നും ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താൻ യു എസ് ശ്രമിക്കണമെന്നും ചൈന. ഇറാൻ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയെ വധിച്ചതിനെ തുടർന്നാണ് ചൈനയുടെ പ്രതികരണം. ഇനി സ്പോർട്സ് വാർത്തകൾ. ടിക്കറ്റിൽ പുതുപുത്തൻ റൈഡുകൾ നിറഞ്ഞ ഡ്രീം വേൾഡും തണുപ്പിന്റെ വിസ്മയമായ സ്നോ വേൾഡും ഈ അവധിക്കാലം ഡ്രീം വേൾഡിൽ തന്നെ. ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക് ചാലക്കുടി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഇന്ന് വൈകുന്നേരം 7 ഗോഹട്ടിയിൽ നടക്കുന്ന 1 Twenty Twenty മത്സരത്തിന് കനത്ത സുരക്ഷ. പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുള്ളതിനാലാണ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. അന്തർ സർവകലാശാല അത്ലറ്റിക് മീറ്റിൽ കേരളത്തിലെ സർവകലാശാലകൾ ഇന്നലെ 2 സ്വർണമടക്കം 8 മെഡലുകൾ നേടി. വനിതകളുടെ 400 മീറ്ററിന്റെ യോഗ്യതാ മത്സരത്തിനിടെ ട്രാക്കിൽ വീണ കേരള യൂണിവേഴ്സിറ്റിയുടെ PO സൈനയാണ് സ്വർണം ഓടിപ്പിടിച്ചത്. 4x100 മീറ്ററിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ പുരുഷ വിഭാഗവും സ്വർണം നേടി. ഐ ലീഗിൽ ഗോകുലം FC ഐസ്വാൾ FC ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ ഹൈദരാബാദിന് 1 innings ലീഡ്. കേരളത്തിന്റെ 1 innings 164 അവസാനിച്ചിരുന്നു. 2 ദിനം കളി അവസാനിപ്പിച്ചപ്പോൾ ഹൈദരാബാദ് 8 wicket നഷ്ടത്തിൽ 193 റൺസ് എടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ രാജ്യാന്തര അത്ലറ്റും PT ഉഷയുടെ ശിഷ്യയുമായ ടിൻഡു ലൂക്ക വിവാഹിതയാകുന്നു. മുൻ ട്രിപ്പിൾ ജം താരവും സ്പോർട്സ് കൗൺസിൽ കോച്ചുമായ എടൂർ സ്വദേശി അനൂപ് ജോസഫാണ് വരൻ. ഈ മാസം 11 വിവാഹം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. The Daily News.in. വാർത്തകൾ വിരൽ തുമ്പിൽ.